ഈ മുട്ടിന്റെ താഴെ തീരുമാനമുണ്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോലും പോവാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഞാൻ പോവാതെ ഞാൻ കിടന്നുകഴിഞ്ഞാൽ എന്റെ വീട് പട്ടിണിയാണ് കാരണം എനിക്കൊരു നിവർത്തിയില്ല ഒരു ദിവസം ഞാൻ ഇറങ്ങി ഇറങ്ങിയില്ല ചായ എന്തെങ്കിലും അവർ ചോദിക്കും എനിക്ക് എന്താ ചായ കൊണ്ട് തരാം ഞാൻ ചോദിച്ചിട്ട് അവർ പള്ളി പറയാം പക്ഷെ നമ്മുടെ അവസ്ഥ നമുക്ക് എന്നെ ഞാൻ ഞാനിറങ്ങില്ല എന്റെ വീടും കഴിയത്തില്ല ഈ വീടിന് വേദന കൊണ്ട് ഞാൻ നിൽക്ക അടുക്കളയിലൊന്നും എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല പക്ഷെ എന്റെ നിവൃത്തിയോട് കൊണ്ട് ഞാൻ നീക്കി പത്ത് ദിവസം എനിക്ക് കിടക്കാൻ പോലും പറ്റത്തില്ല എന്റെ കുഞ്ഞുങ്ങണ്ട് നിവൃത്തിയുണ്ട് ഇപ്പൊ ഈ വർഷം ഡിസംബർ ആകുമ്പോൾ പൈസ അടയ്ക്കണം അടുത്ത വീട് ഞാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് ഒരത്തും പിടിക്കും കാരണം നമ്മളിങ്ങനെ നടന്നാൽ നമുക്ക് എത്രയും പൈസ ഒന്നും ആയിരിക്കും ഏഹ് അത്താനും ജോലി ഇല്ലല്ലോ പുള്ളിക്കാരൻ ഗൾഫിലായിരുന്നു നമുക്കിപ്പോ ഒരു ലക്ഷത്തി പതിനേഴായിരം രൂപ വേണ്ടി വരും കാരണം അവർ എന്നാലും ബി എസ് പരബ്രഹ്മ ഓച്ചറയില്ല അവൾ ഫസ്റ്റ് ഇയർ ആണ് അവൾക്ക് ഒപ്പോട്ടിരിക്കുക ഇപ്പൊ രാവിലെ മോള് കോളേജിൽ പോയി അപ്പൊ അവൾക്ക് ഡെയിലി ഇപ്പൊ പോയി വരുന്നോണ്ട് ഡെയിലി വണ്ടിക്ക് ഒരു നൂറ് രൂപ വെച്ച് കൊടുക്കണം ഒരു ഭാഗം കിട്ടുന്ന സൈക്കിളുകളിലും ബൈക്കുകളിലും മറ്റും കൊണ്ട് നടന്ന് ചായ വിൽപ്പന നടത്തുന്ന നിരവധി ആൾക്കാരെ ദിവസവും നാം കാണാറുണ്ട് പക്ഷേ ഒരു സ്കൂട്ടറിൽ അതും ഒരു സ്ത്രീ കൊണ്ടു നടന്ന് ചായ നടത്തുന്ന കാഴ്ച ആദ്യമായാണ് കാണുന്നത് ആ പ്രത്യേകത കണ്ടുകൊണ്ടാണ് അവരിൽ നിന്നും ഒരു ചായ വാങ്ങിക്കുടിച്ചത് ചായ തയ്യാറാക്കി തരുമ്പോൾ ആ സ്ത്രീയുടെ മുഖത്തെ ദൈന്യത കണ്ടുകൊണ്ടാണ് അവരെക്കുറിച്ച് അവരോട് തന്നെ ചോദിച്ചത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ സ്ത്രീ അവരുടെ കഷ്ടപ്പാടുകൾ പറഞ്ഞു പേര് സുലേഖ താമരക്കുളം ഗ്രാമപഞ്ചായത്തിൽ കൊട്ടയ്ക്കാട്ട്ശേരി ബിസ്മില്ല ഭവനത്തിലാണ് ഇവർ താമസം ഭർത്താവ് ഗൾഫിലായിരുന്നു എന്നാൽ ഒരപകടം പറ്റിയതിനെ തുടർന്ന് ഭർത്താവിന് ജോലി ചെയ്യാനാവാത്ത വിധം രോഗിയായി മാറി ജോലിയും നഷ്ടപ്പെട്ടു പിന്നീട് വീടിനടുത്ത് ഒരു ചെറിയ മാടക്കട നടത്തുകയാണ് അദ്ദേഹം പക്ഷേ ആ വരുമാനം കൊണ്ട് കുടുംബത്തിന് കഴിയാനാകില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് സുലേഖ പതുക്കെ ഇത്തരത്തിൽ ചായക്കച്ചവടത്തിലേക്ക് തിരിഞ്ഞത് രണ്ട് പെൺകുട്ടികളാണ് സുലേഖയ്ക്ക് മൂത്ത മകൾ നഴ്സിങ്ങിന് ഒന്നാം വർഷ വിദ്യാർത്ഥിനിയാണ് രണ്ടാമത്തെ മകൾ പ്ലസ് ടു വിദ്യാർത്ഥിനിയുമാണ് മൂത്ത മകൾക്ക് ഫീസായി തന്നെ ഒരു വർഷം ഈ വരുന്ന ഡിസംബറിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തോളം രൂപ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അതിനായുള്ള ഓട്ടത്തിലാണ് ഈ സ്ത്രീ പലരുടെയും എടുക്കൽ സഹായത്തിനായിപ്പോയി മുട്ടാത്ത വാതിലുകളില്ല കരുണയുള്ള ഒരാളുടെ ദയ കൊണ്ടാണ് മകൾക്ക് നഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടിയത് തന്നെ ലോൺ ശരിയാക്കി മക്കളെ പഠിപ്പിക്കാൻ ആവത് ശ്രമിച്ചെങ്കിലും അതൊന്നും തന്നെ ശരിയായിട്ടില്ല രാവിലെയും വൈകിട്ടുമായി എൺപതോളം ചായ വിൽക്കും ഒപ്പം സുലേഖ തന്നെ ഉണ്ടാക്കിയ ഇലയടയും ചായക്കും അടക്കും പത്ത് രൂപ വീതമാണ് വില രാവിലെ ചായ കൊടുത്ത ശേഷം പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചു പോയി നാലഞ്ച് പേർക്കുള്ള ഉച്ചയൂണ് തയ്യാറാക്കി അത് വീട്ടിലൂണ് എന്ന പേരിൽ കൊടുക്കാറുണ്ട് അത് കഴിഞ്ഞ് വീണ്ടും വൈകിട്ട് ചായക്കച്ചവടം കച്ചവടം ഇതിൽ നിന്നെല്ലാം കിട്ടുന്ന വരുമാനം കൊണ്ട് മകൾക്ക് ഫീസ് അടയ്ക്കാൻ തികയില്ല എന്ന സങ്കടം കൊണ്ട് കൊണ്ടാണ് സുലേഖ ഓരോ ദിവസവും തള്ളി നീക്കുന്നത് സുലേഖയുടെ ഈ ദുഃഖം മനസ്സിലാക്കിയ മനുജ് ശാമുവൽ ഷംസു താമരക്കുളം കൃഷ്ണകുമാർ വേടരപ്പ്ലാവ് ഫിലിപ്പുമ്മൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള എൻ്റെ നാട് താമരക്കുളം എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മ അറുപതിനായിരത്തോളം രൂപ സമാഹരിച്ച് നൽകുകയുണ്ടായി തന്റെ ജന്മദിനാഘോഷത്തിനായി മാറ്റിവെച്ച തുക ഇതിനായി നൽകിയ ഗായത്രി ആനന്ദ് എന്ന മെഡിക്കൽ വിദ്യാർത്ഥിനി ഉൾപ്പെടെ ഈ കൂട്ടായ്മയുടെ ഭാഗമായി മാറുകയുണ്ടായി പക്ഷേ ഈ തുക കൊണ്ട് മാത്രം സുലേഖയ്ക്ക് മകളെ പഠിപ്പിക്കാനാവില്ല ഓരോ വർഷവും ഫീസ് അടയ്ക്കേണ്ട വലിയ സാമ്പത്തിക ബാധ്യത സുലേഖയ്ക്ക് മുമ്പിലുണ്ട് എന്തായാലും സുലേഖയും കുടുംബത്തെയും സഹായിക്കാൻ സന്മനസ്സുള്ളവർ സഹായിക്കണം സുലേഖ അത് അർഹിക്കുന്നുണ്ട് സുലേഖയുടെ ഗൂഗിൾ പേ നമ്പർ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയേഴ് അറുപത്തി പൂജ്യം എട്ട് തൊണ്ണൂറ്റിനാല് എന്നതാണ്